നമസ്കാരം. ഇന്ത്യൻ സിനിമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവാദങ്ങളുടെ ആ ഒരു പട്ടികയിൽപ്പെട്ടാണ് നമ്മൾ വാർത്തകളിൽ ഏറെയും കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ വിവാദങ്ങൾക്കിടയിൽ തെല്ലൊരാശ്വാസമായി ഒരു സന്തോഷ വാർത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ഉത്തർപ്രദേശിൽ ഒരുങ്ങുകയാണ്. ഉത്തർപ്രദേശിൽ 1000 ഏക്കർ സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി, അതിനുവേണ്ടിയുള്ള ആ ഒരു സൗകര്യങ്ങൾ ഒരുങ്ങുന്നത്. അത് സംബന്ധിച്ച വാർത്തകൾ ഇന്നലെ മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാര്യം യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് തന്നെയാണ് ഈ കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് കൂടിയാണ് ഇത്. കാര്യം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഫിലിം സിറ്റി അവിടെ ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഹൈദരാബാദിലെ റമോജി ഫിലിം സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായി അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ഫിലിം സിറ്റി, യു പിയിലെ ഈ ഒരു ഫിലിം സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായി മാറും ഇതെന്നാണ് ഇപ്പോൾ സിനിമ രംഗത്ത് നിന്ന് അടക്കമുള്ളവർ പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി, ഒട്ടനവധി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി, ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു ഫിലിം സിറ്റിയുടെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത്. ഷൂട്ടിംഗ് മുതൽ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, അതിന്റെ മറ്റ് ഗ്രാഫിക്സ് കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ഫിലിം സിറ്റിയിൽ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ്. കാര്യം എല്ലാ തരത്തിലുള്ള ഭൂപ്രകൃതിയും സെറ്റിലൂടെ അവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ഈ ഫിലിം സിറ്റിയിൽ. ഇതിൽ ഗ്രാമങ്ങളുണ്ട്, അതും വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളുണ്ട്, അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളുണ്ട്. അതുപോലെ വെള്ളച്ചാട്ടം, കാട്, ഒരു വന പ്രദേശമൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതേ ആ ഒരു വനത്തിന്റെ അതേ എല്ലാവിധമായ വന അന്തരീക്ഷവും അവിടെ പുനർനിർമ്മിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിയുള്ള ഒരു ഫിലിം സിറ്റി തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഒരുങ്ങാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ കേരളീയർ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവിടെ ഒരു പ്രഖ്യാപനം നടന്നിരുന്നു തിരുവനന്തപുരം ചിത്രാഞ്ജലി ഫിലിം സിറ്റിയെ കുറിച്ച്, ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ കുറിച്ച്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ നമുക്കറിയാം തിരുവനന്തപുരത്ത് തിരുവല്ലത്തിനടുത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന് രൂപമാറ്റം വരുത്തി ഒരു മിനി ഫിലിം സിറ്റി പ്രോജക്റ്റ് 2015 ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 5 വർഷമായിരിക്കുന്നു, നാളിതുവരെ ആയിട്ടും ആ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും നമ്മൾ പോവുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും അവിടെ വരുത്തിയിട്ടില്ല. ചില സീരിയലുകളും അതുപോലെ തന്നെ ഏതാനും ചില സിനിമകളും മാത്രമാണ് ചിത്രാഞ്ജലിയിൽ ഒരു അവിടുത്തെ സംവിധാനം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്നത്. ബാക്കി ബഹുഭൂരിപക്ഷം സിനിമകളും ഒന്നുകിൽ മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ചിത്രീകരണം തുടങ്ങിയ ചില സീരിയലുകളും സിനിമകളും മാത്രമാണ് പ്രാദേശികമായി അവർക്ക് അത് ചെയ്യേണ്ടുന്നത് കൊണ്ട് ചിത്രാഞ്ജലിയിൽ പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ലൊക്കേഷനുകൾ തേടി, മനോഹരമായ ലൊക്കേഷനുകൾ തേടി ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം ഉത്തർപ്രദേശിലെ ഈ ഒരു വലിയ ഫിലിം സിറ്റി ഉണ്ടാക്കുന്ന ഒരു വിസ്മയം തന്നെയാണ്. കാര്യം ലോകോത്തര സിനിമകളോട് കിടപിടിക്കത്തക്കവണ്ണം ഇനി ഇന്ത്യൻ സിനിമകളും ഇറങ്ങാം. ബാഹുബലി എന്ന ഒരു ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ സിനിമ ലോക നിലവാരത്തിലേക്ക് എത്തി എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടിയിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ഫിലിം സിറ്റി കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇനി ബാഹുബലി പോലുള്ള വൻ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് കൂറ്റൻ സെറ്റുകൾ ഒരുക്കാൻ സംവിധായകർക്ക് മറ്റൊരിടം തേടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, ഇത് ഇന്ത്യയുടെ ഒരു വാസ്തു ശില്പകല അത്തരം കാര്യങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം സിറ്റി ഒരുങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. കാര്യം മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് മറ്റ് ഏതെങ്കിലും രാജ്യക്കാർക്ക് ഇവിടെ വന്ന് ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ പോലും അതിനുള്ള സൗകര്യം, അപ്പോൾ ഒരു ഇന്ത്യൻ കൾച്ചർ എന്താണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരം എന്താണെന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള ചില സെറ്റുകളും അതിനകത്ത് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ ഒരു പ്രോജക്ട് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. 66 പേജിലുള്ള പ്രോജക്ട് റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ 5 സോണുകളിലായി തരംതിരിച്ചു ആണ് ഈ സ്റ്റുഡിയോ ഈ ഒരു ഫിലിം സിറ്റിയുടെ നിർമ്മാണം പുരോഗമിക്കുക.
ഏതായാലും ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു മണ്ണിൽ ഉത്തർപ്രദേശ് നമുക്കറിയാം അയോധ്യ പോലെ ഝാൻസി പോലെ മഥുര പോലെ ഗോകുലം പോലെ അയോധ്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ മറ്റൊരു വിസ്മയം കൂടി വരികയാണ്. അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥ് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിലൊരു വലിയ വിശ്വാസമുണ്ട്. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലും ഇത് ഏറെ ചർച്ചയായിട്ടുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയം കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമ. ആ സിനിമ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു ചില പ്രശ്നങ്ങൾ കടന്നുകൂടിയിരുന്നു. ഖാൻമാരുടെ അപ്രമാദിത്യം, അതുപോലെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജാവേദ് അക്തർ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തും വിധമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്ത, ഇതിനിടയിലാണ് ഏറെ ആശ്വാസകരമായി ഇത്തരത്തിൽ ഒരു ഫിലിം സിറ്റിയുടെ നിർമ്മാണത്തെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും ലോക സിനിമയോട് കിട പിടിക്കത്തക്ക വണ്ണം ഇന്ത്യയിൽ നിന്നും ഇനി ചിത്രങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് നമുക്ക് ഉറപ്പു പറയാനാകും. വരാനിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ നല്ല കാലങ്ങളാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമയി.